നീണ്ട 7 മണിക്കൂർ ഫ്രീസറിൽ കിടന്നു. ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ യുവാവ് ജീവിതത്തിലേക്ക്. പോസ്റ്റ്മോർട്ടത്തിനായി യുവാവിന്റെ ബോഡി പുറത്തെടുത്തപ്പോഴാണ് യുവാവിന് ജീവനുണ്ടെന്ന് തിരിച്ചറിയുന്നത്. നേരിയ ഒരു ചലനം സഹോദര ഭാര്യ തിരിച്ചറിഞ്ഞതാണ് യുവാവിന് തുണയായത്. അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനായി യുവാവിന്റെ ശരീരം കീറിമുറിച്ചേനെ. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് സംഭവം. വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രീകേഷ് കുമാർ മരിച്ചു എന്ന് കരുതിയാണ് ഫ്രീസറിൽ കയറ്റിയത്. ഡോക്ടറിനും ആശുപത്രിക്കുമെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിപ്പോൾ അപകടത്തിലല്ല, ഫ്രീസറിൽ കിടന്ന് മരവിച്ച് മരിച്ചേനെ. വലിയ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. എന്തായാലും ശ്രീകേഷിന് ഇത് 2ാം ജന്മം. യുവാവ് മരിച്ചു എന്ന് കരുതി ചിതയൊരുക്കി കണ്ണീരോടെ കാത്തിരിക്കുകയായിരുന്നു കുടുംബം. ഒടുവിൽ ആള് ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞതോടെ ഏവർക്കും ഞെട്ടൽ. വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രീകേഷ് കുമാർ 7 മണിക്കൂറിന് ശേഷമാണ് തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ഇത് എങ്ങനെ, സത്യമാണോ അതോ തള്ളാണോ എന്നൊക്കെ വലിയ ചോദ്യമുയരുന്നു. എന്നാൽ സംഭവം സത്യമാണ്. ഇലക്ട്രീഷ്യനായ ശ്രീകേഷ് കുമാറിനെ വാഹനാപകടത്തിൽ പരിക്കേറ്റാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പരിശോധന നടത്തിയ ഡോക്ടർമാർ യുവാവ് മരിച്ചതായി അറിയിച്ചു. തുടർന്ന് ആശുപത്രി ജീവനക്കാർ യുവാവിന്റെ മൃതദേഹം മോർച്ചറിയിലെ ഫ്രീസറിലേക്ക് മാറ്റുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്താനായി പോലീസും ബന്ധുക്കളും സ്ഥലത്തെത്തിയപ്പോഴാണ് ട്വിസ്റ്റുകൾ അരങ്ങേറിയത്. അപ്പോഴേക്കും 7 മണിക്കൂറോളം പിന്നിട്ടിരുന്നു. മോർച്ചറിയിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ മൃതദേഹം തിരിച്ചറിയുന്നതിനിടെ ശ്രീകേഷിന്റെ സഹോദര ഭാര്യയാണ് യുവാവിന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ ഇവർ ബഹളം വയ്ക്കുകയും യുവാവ് മരിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. സഹോദരൻ ശ്വാസം എടുക്കുന്നതായും യുവതി പറഞ്ഞു. ഇതോടെ പോലീസും ജീവനക്കാരും ഡോക്ടർമാരെ വിവരമറിയിക്കുകയായിരുന്നു. ഡോക്ടർമാർ യുവാവിനെ മോർച്ചറിയിൽ നിന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ മീററ്റിലെ ആശുപത്രിയിലാണ് ശ്രീകേഷ് ചികിത്സയിൽ കഴിയുന്നത്. യുവാവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. എന്നാൽ ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നും ബന്ധുക്കൾ അറിയിച്ചു. അതേസമയം ഡോക്ടർമാരുടെ അനാസ്ഥയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. മരിക്കാത്ത യുവാവിനെ ഫ്രീസറിലേക്ക് മാറ്റി ഡോക്ടർമാരാണ് ആരോഗ്യനില വഷളാക്കിയതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് ഇത് എന്നായിരുന്നു മൊറാദാബാദ് ചീഫ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ പ്രതികരണം. ഇതിനെ ഡോക്ടർമാരുടെ വീഴ്ചയായി കാണാൻ ആകില്ല എന്നും സൂപ്രണ്ടായ ഡോക്ടർ ശിവസിംഗ് പറഞ്ഞു. പുലർച്ചെ 3 മണിക്കാണ് അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ രോഗിയെ പരിശോധിച്ചത്. ആ സമയത്ത് ഹൃദയമിടിപ്പുണ്ടായിരുന്നില്ല. പലതവണ ഡോക്ടർ യുവാവിനെ പരിശോധിച്ചു. തുടർന്നാണ് യുവാവിന്റെ മരണം സ്ഥിരീകരിച്ചത്. എന്നാൽ രാവിലെ പോലീസും ബന്ധുക്കളും എത്തിയപ്പോൾ യുവാവിന് ജീവനുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നും നിലവിൽ യുവാവിന്റെ ജീവൻ രക്ഷിക്കാനാണ് മുൻഗണന നൽകുന്നതെന്നും മെഡിക്കൽ സൂപ്രണ്ട് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.